എനിക്ക് അങ്ങനെ പോളിക്കാനൊന്നും അറിയില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് നമ്മുടെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താണ്. ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് വിളിച്ചിരുന്ന പൂവിലിയാണ്. ഇപ്പോഴത്തെ പൂവിലിയൊന്നും എനിക്ക് അറിഞ്ഞൂട. കുട്ടികളായിരുന്ന സമയത്ത് പൂവിട്ടാലും വിളിക്കുന്ന പൂവിലിയാണ്. അപ്പൊ ഇന്ന് ഞങ്ങളുടെ ഓണവിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇക്കഴിഞ്ഞ ഓണങ്ങളൊക്കെ കേട്ടോ. ഇനി വരാൻ പോണ ഓണങ്ങൾ എന്താവും എന്നറിയില്ല. കൊറോണ അല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ കഴിഞ്ഞ ഓണം എങ്ങനെയായിരുന്നു അമ്മ നമ്മുടേത്? കഴിഞ്ഞ ഓണം ഇതുവരെ കുഴപ്പമില്ലാത്ത ഓണങ്ങളായിരുന്നു. കുറേ ആൾക്കാരും നീലവിന്റെ കൂട്ടുകാരും ആൺകുട്ടികളും പെൺകുട്ടികളും 10-30 ആളുണ്ടാവുന്നുണ്ട്. സദ്യക്കൊക്കെ ഉണ്ടാവും. അവർ തന്നെ വരും, ഭക്ഷണം ഉണ്ടാക്കും, എല്ലാ കുക്ക് ചെയ്യാനും ഇതിനൊക്കെ അവർ തന്നെ ഒപ്പം കൂടി ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷപ്രകാരം വരുന്ന പൂവിലൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ പോവുക. എല്ലാവരും കൂടി കൂടിയിട്ട് തറവാട്ടിലായിരുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുന്നത്. ഇപ്പോൾ ഇതുവരെ എത്തി കഴിഞ്ഞാൽ കൊല്ലം മാത്രം വലിയ ഓണാഘോഷിക്കാൻ ആരുമില്ല. അത് വരണ്ടേ, അവർക്ക് പറ്റില്ലല്ലോ, കൊറോണ കാരണം വരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് വരാൻ. കുട്ടി ഇങ്ങോട്ട് വന്നതിന് ശേഷം അവർ വരവ് കുറവാണ്. ചിലർക്ക് പേടിയാണ് കുഞ്ഞുള്ള വീട്ടിൽ വരാൻ. ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്തൊക്കെ എനിക്കൊരു അത്ഭുതമായിരുന്നു. ഇത്രയും പേര് പങ്കെടുത്ത് നല്ല വലിയൊരു ആഘോഷം തന്നെയായിരുന്നു. ഓണത്തിന് എല്ലാവരും വരും. എല്ലാവരും കൂടി കൂടിയിട്ടാണ് പൂവിടുക. എന്താ പറയുക, സദ്യ ഒരുക്ക ഒരുമിച്ചിരുന്നിട്ട് വട്ടത്തിലിരുന്നിട്ട് സദ്യ കഴിക്കലൊക്കെ നല്ല രസമായിരുന്നു. അതൊക്കെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ വിഷമം തോന്നുന്നു. ഇപ്പോൾ കോവിഡ് കാരണം ആർക്കും ഇങ്ങോട്ട് വരാൻ പറ്റായിട്ടൊക്കെ. പിന്നെ കുട്ടിക്കാലത്ത് ഓണമെന്ന് പറയുന്നത് ഇതേമാതിരി നമ്മൾ കടയിൽ നിന്ന് മേടിച്ചിട്ട് കൂടുന്ന ഓണമെന്നല്ല. നമ്മൾ പറമ്പിലിറങ്ങിയിട്ട് ഒരു പൂക്കോട്ടി ഉണ്ടാവും, ഞങ്ങൾ 4-5 പേരൊക്കെ ഉണ്ടാവും. എല്ലാവരും കൂടി പാടത്തും പറമ്പിലൊക്കെ നടന്ന് പൂവൊക്കെ പൊട്ടിച്ചിട്ട് തുമ്പപ്പൂവും ഇപ്പൊ കാണാൻ തന്നെ ഇല്ല. കുത്തിപ്പൂവൊക്കെ പിന്നെ ഉണ്ടല്ലോ നമ്മളവിടെയൊക്കെ. എല്ലാ പൂവും കൂടി പൊട്ടിച്ച് മുറ്റത്തിന്ന ഇപ്പൊ കടയിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് ഇടുന്ന പൂവാണുള്ളത്. കൃഷിക്കുട്ടം മുറ്റത്ത് ഇറങ്ങി നടക്കണം, അതിന് വേണ്ടിയിട്ടാണ്. ചാറ്റ പറയൂ ഋഷി. ഋഷി മോനെ, ചാറ്റാ. എവിടേക്കാ പോണത്? എവിടേക്കാ പോണത്? ചായ കുടിക്കണ്ടേ? ചായ കുടിക്കണ്ടേ? ഇങ്ങോട്ട് വാ ഋഷി, ചാറ്റ പോവട്ടോ. ചാറ്റാ ചാറ്റ വാ, ചാറ്റ വാ. അപ്പോ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഓണവിശേഷങ്ങള്. കൃഷിക്കൂട്ടന്റെ 2-ാമത്തെ ഓണാണ്. അപ്പൊ ഞങ്ങള് ഇനി ഓണത്തിന് കാണാം. ഞങ്ങള് ഞങ്ങളുടെ ഓണ ഇത്രയും കാലത്തെ ഓണവിശേഷങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് അറിയിക്കുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണം.